നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഇപ്പം നമുക്കൊരു മഴയുടെ സമയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ സമയത്ത് സിറ്റിയിലൂടെയും ടൗണിലൂടെയൊക്കെ തിരക്കുള്ള റോഡുകളിലൂടെ ഒരു വാഹനം ഓടിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഫോഗ് ഇതുപോലെ ഗ്ലാസുകളിൽ പിടിക്കും. അപ്പം കൃത്യമായിട്ടൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കറക്റ്റ് അറിയത്തുമില്ല. അതുപോലെ തന്നെ വാഹനത്തിന്റെ കൈ ഇട്ടൊക്കെ പലരും തുടക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് അതൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ വാഹനത്തിൽ തന്നെ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ഫോഗ് ഒന്നും ഉണ്ടാകാതെ ഗ്ലാസ് തെളിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ഒരു വാഹനം ഓടിക്കാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഞാൻ പറഞ്ഞു തരാനും കാണിച്ചു തരാനും പോകുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ഞാനത് വാഹനത്തിൽ കാണിച്ച് അത് റോഡിലൂടെ പോകുന്നത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. ഇതുപോലെ പലരും മഴയാണ്, അതുപോലെ തന്നെ മഴ കാരണത്താൽ പലരും പേടിച്ച് വാഹനം എടുക്കാതിരിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് മഴ എന്നൊന്നുമില്ല, നമുക്ക് നാളെയാണെങ്കിലും ഒരു ആവശ്യം വരും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നവർക്ക് പലർക്കും പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴയാണല്ലോ, മഴയ്ക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ, വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ്. കാരണം നാളെ നമ്മളിപ്പോൾ ഒരു വണ്ടി ഡ്രൈവിംഗ് ഇപ്പം അല്ലാതെ മഴയില്ലാത്ത സമയത്ത് പഠിച്ചു എന്ന് പറഞ്ഞാലും ഇതിന് മഴയത്തോടെ വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ പേടി കൂടാതെ. കാരണം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനത്തിന്റെ മുകളിലൊക്കെ വെള്ളത്തിന്റെ സൗണ്ടുകളും ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് പേടിയാണ്. അപ്പം ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയാലേ നാളെ പേടി കൂടാതെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നാളെ ഒരു മഴ പെയ്താലും നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം നമുക്കൊരു മഴ ഒരു കാരണമല്ല. അപ്പം എന്താണ് ചെയ്യേണ്ടതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, ഇതുപോലുള്ള വീടുകളൊക്കെ ആകുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ചിലർക്ക് റോഡിലൂടെ ഓടിക്കുമ്പോൾ പേടി, ചിലർക്ക് വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് പേടി, ചിലർക്ക് ചെറിയ റോഡിലൂടെ ഓടിക്കുമ്പോൾ പേടി, ചിലർക്ക് തിരിക്കുമ്പോൾ പേടി, ചിലപ്പോൾ ഒരുപാട് വാഹനങ്ങൾ കാണുമ്പോൾ പേടി, ചിലർക്ക് പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ കയറുമ്പോൾ പേടി, ഇങ്ങനെയുള്ള പല പല പേടികളാണ്. അപ്പം ഇങ്ങനെയുള്ള പേടികളാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ട് പേരുടെ പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല, അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾ ഏത് പ്രായമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 85 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്നാഗ്രഹമുണ്ടോ? നിങ്ങൾ ഏത് ജില്ലയിലും നമ്മുടെ ഓഫീസിൽ വിളിച്ചാൽ പോലും ആരോടും ചോദിക്കാറില്ല നിങ്ങൾ എത്ര നാളായി ലൈസൻസ് എടുത്തിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം ഏതാണ്, ഇപ്പം എത്ര വയസ്സായി, ഈ ഒരു കാര്യങ്ങളൊന്നും ചോദിക്കില്ല. കാരണം ഇതിനകത്തൊന്നും ഈ ഒരു കാര്യങ്ങളൊന്നും ബാധകമല്ല. അപ്പം നിങ്ങൾക്ക് ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ എന്റെ ജില്ലയിലാണ്, നിങ്ങൾക്ക് സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലേക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ വണ്ടി നിലവിലെടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് കറക്റ്റായിട്ട് തെളിഞ്ഞ് കാണണമെന്നുണ്ട്. അപ്പം നമ്മൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാമെന്നറിയില്ല, ഫ്രണ്ടിലൊരു വണ്ടി കിടപ്പുണ്ട്. അപ്പം ഞാനത് ഓൺ ആക്കിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്തു, വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഞാനത് കാണിക്കാം. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ AC നമ്മൾ ഓൺ ആക്കുക. അതായത് നമ്മൾ ആദ്യം ഫാൻ ഓൺ ആക്കുന്നു, അതിനുശേഷം നമ്മൾ AC ഓൺ ആക്കുന്നു. AC ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഇത് കണ്ടില്ലേ, ഈ ഒരു സ്വിച്ചിന്റെ ഈ ഒരു ആരോ നമ്മൾ എവിടെയാണ് കിടക്കുന്നത് നോക്കണം. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇടുന്ന സാധാരണ ഇടുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തായിരിക്കും. കാരണം നമ്മുടെ ഓരോന്നും നമുക്ക് ഇതിനകത്ത് അടയാളം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ തലയിലേക്ക് വരുന്നിട്ട് ആരോ, അതേപോലെ തന്നെ കാലിലും തലയിലും വരുന്ന ആരോ, അതുപോലെ തന്നെ കാലിൽ മാത്രം വരുന്ന ആരോ, അതുപോലെ തന്നെ ഗ്ലാസ്സിൽ വരുന്ന ഒരാരോ, അത് ഞാൻ എവിടെയാണെന്ന് കാണിച്ചുതരാം. അതേപോലെ തന്നെ ഏറ്റവും താഴെ നിങ്ങൾ കണ്ടില്ലേ ഒരു പല്ലിന്റെ ഒരു അടയാളം, നിങ്ങൾ ആ ഭാഗത്തേക്ക് നിന്ന് ഈ വെള്ള ആരോയെ നാണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ആദ്യമേ ആക്കി വെക്കുക. ആക്കി വെച്ചതിന് ശേഷം ഇത് കണ്ടില്ലേ നമുക്ക് അവിടെ തെളിഞ്ഞ് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഭാഗം കൃത്യമാണോ ശ്രദ്ധിക്കണം. അതായത് നമ്മളിങ്ങനെ വെളിയിലേക്ക് ഇടാൻ പാടില്ല, AC ഈ ഒരു ഭാഗം നമുക്ക് ഉള്ളിൽ AC കിട്ടത്തക്ക പോലെ ആക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇത് നീലയിലാണോ റെഡിലാണോ എന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് ഈ നീലയിൽ കറക്റ്റായിട്ട് ഫുൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, തെളിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇത് കണ്ടില്ലേ നിങ്ങൾക്കിപ്പോ അത് കറക്റ്റായിട്ട് തെളിഞ്ഞ് വരുന്നത് കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ നമുക്കിപ്പോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു, നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഒരു വാഹനം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ, കാരണം നമ്മളിപ്പോ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്തു, നമ്മള് ഈ ഒരു ഭാഗത്താണ്. കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെ കൈ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, അല്ലാതെ നിങ്ങൾക്ക് അറിയത്തില്ല. ആ ഗ്ലാസിലേക്ക് അടിക്കുന്നത് കൊണ്ടാണെന്ന്
കൃത്യമായിട്ട് അവിടെ തെളിഞ്ഞു കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം ഇവിടെ തന്നെ ആക്കിയിടണം. ഈ ഒരു രീതി തന്നെ നിങ്ങൾ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടി കൂടാതെ തന്നെ കേട്ടോ. ഞാനിപ്പം വൈപ്പർ പോലും ഇടാതെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കറക്റ്റായിട്ട് ആ ഗ്ലാസിനൂടെ കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ട് കാണാൻ കഴിയുന്നത്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ ഫ്രണ്ടിലെല്ലാം വാഹനമുണ്ട്, നമുക്കപ്പം പതിയെ എടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് റൈറ്റോട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഫസ്റ്റാണ് ഇട്ടത്, റൈറ്റിലേക്ക് ഫുള്ളായിട്ട് തിരിച്ചു പതിയെ മുമ്പോട്ട് എടുക്കുന്നു കേട്ടോ. പതിയെ മുമ്പോട്ട് എടുത്ത് നമുക്ക് ഒരുപാട് എടുക്കാനുള്ള സ്പേസ് ഇല്ല. അതിനുശേഷം അവിടെ കൊണ്ട് നിർത്തി, അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ റിവേഴ്സ് എടുത്തു. റിവേഴ്സ് എടുത്തിട്ട് നമ്മൾ ബാക്കിലേക്ക് എടുക്കുന്നു. ബാക്കിലേക്ക് എടുത്തതിന് ശേഷം പിന്നെയും ഫ്രണ്ട് ഇടുക. ഫ്രണ്ട് ഇട്ടിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അവിടെ കൊണ്ട് നിർത്തുക കേട്ടോ. അപ്പൊ എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. വാഹനം ഓടിച്ചോണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് എടുക്കുക. എനിക്കിപ്പോ അവിടുന്ന് റൈറ്റ് ആണ് പോകേണ്ടത്. ഇപ്പൊ ഞാൻ ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തു, ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്കിപ്പോ ഈ ഒരു ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് മിററിൽ നോക്കിയിട്ടൊക്കെ തിരിയാ. കാരണം നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി ലെഫ്റ്റിലോട്ട് വരാം, അല്ലെങ്കിൽ റൈറ്റിലോട്ടൊക്കെ പോകാം. എന്നിട്ട് നമുക്ക് എന്നിട്ട് രണ്ട് സൈഡിലും നോക്കണം, നമുക്ക് കൃത്യമായിട്ട് വണ്ടികൾ വരുന്നുണ്ടോ അത് എന്നിട്ടേ ഭാഗത്തേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് പോകേണ്ട ആ ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മളൊരു കാരണവശാലും വണ്ടി ആദ്യമേ ഓടിക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ റോങ് ആയിട്ടൊന്നും ഓടിക്കരുത്. നമ്മുടെ സൈഡിൽ തന്നെ ചേർ വാഹനം കൃത്യമായിട്ട് ഓടിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, ഇന്ന ഒരു വീഡിയോ ചെയ്താൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ആ വീഡിയോസാണ് ഞാൻ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെന്ന് ചോദിക്കാം, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്താ യൂസ്ഫുൾ ആയെന്നുള്ളതും നിങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.